സ്നേഹത്തോടെ എല്ലാവർക്കും ആമിനാസ് അടുക്കളയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്ന വിശ്വാസം. ഇവിടെ ഞങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണ്. രാത്രിയൊക്കെ കിടന്നുറങ്ങാൻ നല്ല സുഖമായൊരു അന്തരീക്ഷമാണ്. നല്ല മഴയും നല്ല തണുപ്പും. ഇപ്പോഴും ദേ മഴ ചാറി, ഞാൻ ഇവിടെ വന്ന് ഇരുന്നോടുകൂടി മഴ ചാരിത്തുടങ്ങി. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു അന്തരീക്ഷം തന്നെയാണ് ഞാൻ വീണ്ടും പറയുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് നോയമ്പ് കഴിഞ്ഞിട്ട് ഉച്ചയോടൊന്നും ഉണ്ടാക്കി കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം അതിനോട് നമുക്ക് മഴക്കാലത്തൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഒന്നാം തരം കറികളുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നത്. അപ്പം എന്താണെന്നുള്ളത് അത് നമ്മൾക്ക് കിച്ചണിലോട്ട് തന്നെ പോയിട്ട് കാണാം. ഇതേ മഴയുണ്ട്, ചെറിയതായിട്ട് ചലിച്ചുണ്ട്. അപ്പോൾ മഴച്ചാറ്റിൽ കൊള്ളണ്ട, പെട്ടെന്ന് എനിക്ക് അസുഖം വരുന്ന കൂട്ടത്തിലാണ്. അപ്പോൾ നമ്മൾക്ക് കിച്ചണിലോട്ട് പോയാലോ വരൂ. അപ്പം ഞാനിവിടെ ഗ്യാസ് കത്തിച്ചിട്ടുണ്ട്. എന്നിട്ട് ഉടനെ ചട്ടി എടുത്തിട്ട് ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞു കഴിയുമ്പോൾ ഇതിലോട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ, ഒത്തിരി വെളിച്ചെണ്ണ ഒഴിക്കേണ്ട, ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിൻ്റെ എണ്ണ ഒന്ന് നമുക്കൊന്നിങ്ങനെ ചിറ്റിച്ചു കൊടുക്കണം. അതിനുശേഷം നമുക്ക് ചെയ്യേണ്ടത് ഇതിലോട്ട് നമ്മൾക്ക് ഞാൻ രണ്ട് മൂന്ന് വെണ്ടയ്ക്ക അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ വെണ്ടയ്ക്കയും രണ്ട് മൂന്ന് പച്ചമുളകും അതേപോലെ തന്നെ ഒരു സവാള, ഇടത്തര സവാളയും കൂടി അത് നമ്മൾക്ക് ഇതൊന്ന് ഇതിലിട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ആ കൂട്ടത്തിൽ തന്നെ നമ്മൾക്ക് ഒരു രണ്ട് കറിവേപ്പിലയും കൂടി അങ്ങനെ ഇട്ടേക്കാം. അതുപോലെ രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളി, ഇതെല്ലാം കൂടി ഒന്ന് വാടി വരുന്ന സമയത്ത് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇതൊന്ന് വാടി വരട്ടെ. അപ്പോൾ വെണ്ടയ്ക്കയുടെ ഈ വഴുവഴുപ്പ് ഒന്ന് പോയിട്ടുണ്ട്. ഇതിലോട്ട് ഞാനൊരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂണോളം മുളക് പൊടി, ആ കൂട്ടത്തിൽ തന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി, ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം. അപ്പോൾ എണ്ണ ഞാൻ കുറച്ചേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഇത് താളിക്കുമ്പോൾ എണ്ണ വേണ്ടതാണ്, അതുകൊണ്ടാണ് ഞാൻ എണ്ണ ഒത്തിരി എടുക്കാത്തത്. അപ്പോൾ ഇതെല്ലാം ഒന്ന് വാടി വരട്ടെ. ഇവിടെ ഞാൻ കുറച്ച് പരിപ്പ് ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ആ പരിപ്പ് നമ്മൾക്ക് ഈ എടുത്ത് വെച്ചിരിക്കുന്നതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കണം. ഈ വെണ്ടയ്ക്കയിലേക്ക് ഒഴിച്ചു കൊടുക്കണം. എല്ലാം കൂടി ഒന്ന് കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം ഞാൻ ഒന്ന് ലേശം തീ കുറച്ച് വെച്ചിരിക്കുന്നു. ഇതിലോട്ട് നമ്മുടെ പാകത്തിനുള്ള പുളിവെള്ളം കൂടി അങ്ങോട്ട് ഒഴിച്ചിട്ട് ലേശം കൂടി പച്ചവെള്ളം ഒഴിക്കണം. ആ കുക്കറിൽ തന്നെ ഞാൻ എടുത്തതാണ്. ഇനി നമുക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ ശരിക്കും ഒന്ന് തിള വരട്ടെ. ആ സമയം കൊണ്ടിട്ട് പാകത്തിലുള്ള കൂടിയിട്ട് കൊടുത്തേക്കാം. അപ്പം ഞാനിവിടെ തീയൊക്കെ കൂട്ടി വെക്കണം, അടച്ചു വയ്ക്കാം. ഇവിടെ ഒരു മിക്സിയുടെ ജാറ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇല്ല, ഞാനൊരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. ഒത്തിരി വലിയ തേങ്ങ ഇല്ലായിരുന്നു, അരമുറി തേങ്ങ ഉണ്ട്. അതേപോലെ തന്നെ ഒരു മൂന്ന് വെളുത്തുള്ളി, മൂന്നാല് പച്ചമുളക്, മൂന്നാല് ചുവന്നുള്ളി, ഒരു രണ്ട് കറിവേപ്പില, അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടി ഞാനൊന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവരട്ടെ. അപ്പം ഇതിവിടെ നല്ലപോലെ തിള വരുന്നുണ്ട്. ഇതിലോട്ട് നമ്മൾക്ക് ഒരു പഴുത്ത തക്കാളി ഞാൻ അരിഞ്ഞിവിടെ വെച്ചിട്ടുണ്ട്. അതും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുത്തേക്കാം. അത് ആദ്യം തന്നെ ഇട്ട് കൊടുക്കാതിരുന്നതിൻ്റെ കാര്യം അത് അങ്ങോട്ട് അലഞ്ഞ് പോവാൻ പാടില്ല, അതുകൊണ്ടാണ്. ആ സമയം കൊണ്ട് ഞാൻ ഇവിടെ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് നമുക്ക് കടായി ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ഇതിലോട്ട് നമുക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കാം. അവിടെ തീ കുറച്ച് വെച്ചിരിക്കുന്നേ, കടുകൊന്ന് പൊട്ടി വരട്ടെ. ഈ കടുക് പൊട്ടി വരുമ്പോഴേക്ക് നമ്മൾക്കിവിടെ ചതച്ചുകൊണ്ടുവന്ന ആ തേങ്ങയും അതുപോലെയുള്ള എല്ലാം കൂടി നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഒരു രണ്ട് കറിവേപ്പിലയും കൂടി ഒന്നുകൂടി ഇട്ട് കൊടുത്തേക്കാം. അത് എന്നിട്ട് നമുക്ക് ചെയ്യേണ്ടത് ഇതേ കണ്ടില്ലേ, ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങ് ഞാനിങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. കേബേജ് പോലെ എടുത്തിരിക്കണേ.
ഇത് നമുക്ക് അതിലോട്ടങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇത് മാത്രമല്ല ഇതിൻ്റെ കൂടെ വേറെ ഒരെണ്ണം കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് പാകത്തിന് കുറച്ച് ഉപ്പുകൂടാനിട്ടിട്ട് ഒന്ന് അടച്ച് വെക്കണം. കുറച്ചൊരു ഉപ്പ് വേണ്ട, കുറച്ച് ഉപ്പ് ഇട്ടിട്ടുള്ളൂ. നമുക്കിതൊന്ന് അടച്ച് വെക്കണം. ഇതിലേക്ക് ഞാൻ ഒരു രണ്ട് തൊണ്ടൻ മുളക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ തൊണ്ടൻ മുളക് കൂടി അങ്ങോട്ട് ഇട്ട് കൊടുത്തേക്കാം. ഞാൻ കൈ കൊണ്ടാണ്, കത്തി എടുക്കാൻ പോയില്ല. ഇത് ഞാനൊന്ന് അടച്ച് വെക്കട്ടെ. അപ്പൊ ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായിട്ട് വരട്ടെ. ഇതിലോട്ട് നമ്മൾക്ക് ഒരു ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ ഇതിലോട്ട് ഒരു ഇങ്ങനെ ഒരു നുള്ള് ഇതിങ്ങനെ ഉലുവയിട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലോട്ട് നമ്മൾക്കൊരു രണ്ട് പച്ചൽ മുളക്, അതിൽ കുറച്ച് കറിവേപ്പിലയും ഇതൊന്ന് വലിഞ്ഞു വരുമ്പോൾ അപ്പം നമ്മളുടെ ഒരു കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എൻ്റെ ഗ്യാസ് ഓഫ് ചെയ്യാണ്. ഇതേ ഞാനിവിടെ വെണ്ടക്ക കറി ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. വെണ്ടക്കയും പരിപ്പും ഉള്ള കറി. അപ്പം ഞാനവിടെ ഗ്യാസ് ഓഫ് ചെയ്യാണ്. ഇനി ഞാനടുത്ത് ചെയ്യാൻ പോകുന്നത്, അപ്പം നമ്മളുടെ ഈ ഉരുളക്കിഴങ്ങ് ഇവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിലോട്ട് ഞാൻ ചെയ്യേണ്ടത് എന്താണെന്നറിയാമോ? അല്ലേ, ഞാൻ ഇവിടെ കുറച്ച് നമ്മൾക്ക് എന്നും ഹെൽത്തി ആയിട്ടുള്ളൊരു സാധനമാണിത്, മുരിങ്ങയില. കണ്ട ഈ മുരിങ്ങയില ഇതിലോട്ടങ്ങോട്ട് വെച്ചു കൊടുക്കാം. ഈ മുരിങ്ങയില കിള്ളാനേ പാടുള്ളൂ, കഴിക്കാൻ ഒരു പാടുമില്ല. നല്ല ടേസ്റ്റിയാണ്, വിഷാംശമൊന്നുമില്ലാത്ത നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള സാധനം ആയതുകൊണ്ടിട്ട് ഒന്നും നോക്കാനില്ല. താഴെക്കാട അഭിപ്രായം എന്താ? താഴെക്കാർക്ക് ഒരു അഭിപ്രായം ഉണ്ടാവില്ല. അപ്പൊ ഇതൊന്ന് ഞാൻ ഒന്ന് അടച്ചു വെക്കട്ടെ. അപ്പം നമ്മളുടെ ഇതിൻ്റെ ഒന്ന് മൂടി ഒന്ന് മാറ്റാം. നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. ഇത് ഞാൻ ഒന്നും പറയല്ല, ഇത് സത്യമായ കാര്യം തന്നെയാണ്. ഉണ്ടാ നമ്മുടെ എന്തെന്നാ പറയുക, ഉരുളക്കിഴങ്ങ് നമ്മുടെ കേബേജ് തോരൻ പോലെ ഇരിക്കണത്, മനസ്സിലായ? ഇനി ഇതിങ്ങനെ ഒന്ന് വിട്ട് വിട്ടിട്ടൊന്ന് ആക്കിയെടുക്കണം. നമ്മൾ അങ്ങനെ തന്നെ വെച്ചുകൊണ്ടിട്ടാണ്. അപ്പം നമ്മളുടെ ഇവിടുത്തെ ഉരുളക്കിഴങ്ങും അതേപോലെ തന്നെ എന്താണ് പറയുക, മുരിങ്ങയില തോരന് മുരിങ്ങയിലയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല, നിങ്ങളൊന്ന് തയ്യാറ് നോക്കി നോക്കിയിട്ട് എന്നോട് പറയണം കേട്ടോ. ഇങ്ങനെ ആരും തയ്യാറാക്കിയിട്ടുണ്ടെങ്കിലും പറയണം. നല്ല ടേസ്റ്റുമാണ്, ഇതിൻ്റെ സ്മെല്ല് കേൾക്കുമ്പോൾ തന്നെ വരുമ്പോൾ തന്നെ നമുക്കറിയാം. അപ്പോൾ ഇതിൻ്റെ ഗ്യാസ് അങ്ങോട്ട് ഓഫ് ചെയ്യാണ്. ഇനിയിപ്പോൾ ഞാൻ അടുത്ത് ചെയ്യുന്നത്, ഇവിടെ ഞാനൊരു വേറൊരു പാൻ എടുത്തിട്ടുണ്ട്. ഇല്ലിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ഞാൻ ഒരു ടേബിൾ സ്പൂണ് ഒന്നൊന്നര ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായിട്ട് വരട്ടെ. ഇതിലോട്ട് നമുക്ക് ഒരു ടീസ്പൂണോളം കടുകിട്ട് കൊടുക്കാം. താഴ്ക്ക് ആ സമയത്ത് കുറച്ച് മിച്ചറും ഞാൻ പോയി, അതാണ് ചൂടായി. ഇതിലോട്ട് നമുക്ക് കുറച്ച് സവാള കൊത്തിയരിഞ്ഞതാണ്. സവാളേനേക്കാളും ടേസ്റ്റി ചുമന്നുള്ളിയാണ്. ഞാൻ എളുപ്പപ്പണിക്കാണ് സവാള എടുത്തൊന്ന് മാത്രം. ഇതിലോട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വാടി വരട്ടെ. ഒരു ടീസ്പൂൺ, ഞാൻ ഒന്നര ടീസ്പൂണോളം വറ്റൽ കുത്തിപ്പൊടിച്ച മുളകാണ് എടുത്തിരിക്കുന്നത്. എരിവൊക്കെ നിങ്ങളുടെ പാകത്തിനാണ് ഞാൻ തയ്യാറാക്കുന്ന. ഇതിലോട്ട് എന്നിട്ട് ഞാനിതിൽ പണ്ട് മുന്താടെ മുടിച്ച സിനിമയിൽ പറഞ്ഞ പോലെ ഇന്ന് വെണ്ടക്ക മെഴുക്ക് പുരട്ടിയും കൂടി ഞാൻ ഇതിലെ കൂട്ടത്തിൽ തയ്യാറാക്കുന്നുണ്ട്. മുന്താടെ മുടിച്ചിൽ മുരിങ്ങക്ക കൊണ്ടുള്ള അഭിഷേകമാണ്, ഞാനിവിടെ വെണ്ടക്ക കൊണ്ടുള്ള അഭിഷേകമാണ് നടത്തുന്നത്. ഇതിലോട്ട് നമുക്ക് പാകത്തിനുള്ള പൊടി ഉപ്പുണ്ടിട്ട് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെക്കാം. അപ്പൊ ഇതൊന്ന് അടച്ചു വെക്കട്ടെ. അപ്പൊ നമ്മളുടെ വെണ്ടക്ക മെഴുക്കുരുട്ടി
ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിന്റെ ഇടക്കില്ലേ നമ്മൾക്ക് എന്തൊക്കെ പറഞ്ഞാലും എന്തെങ്കിലും ഒരു ഉണക്കമീനെങ്കിലും വേണമെന്നാണ് എനിക്ക് ഈ പച്ചക്കറി മാത്രം കഴിക്കുമ്പോൾ വിചാരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഗ്യാസ് അങ്ങനെ ഞാൻ ഓഫ് ചെയ്യട്ടെ അപ്പോൾ ഞാൻ ഇവിടെ എന്ത് ചെയ്തെന്ന് അറിയാമോ രണ്ട് മുട്ട പൊരിക്കാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കട്ടെ അപ്പോൾ ഞാൻ രണ്ട് മുട്ട പൊരിക്കാൻ എടുത്തിട്ടുണ്ട് അതിൽ കുറച്ച് ആലിക്കട്ടെ ഒരു വാവ് മൊരിഞ്ഞ് വരട്ടെ അപ്പോൾ നമ്മളുടെ മുട്ട മറുവശം കൂടി മൊരിഞ്ഞ് വരട്ടെ അപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് രണ്ട് മുട്ടയും കൂടെ ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് തയ്യാറാക്കിയ നമ്മളുടെ വെണ്ടക്ക കറിയും അതുപോലെ തന്നെ വെണ്ടക്ക മെഴുക്കുരുട്ടിയും പിന്നെ മുരിങ്ങയിലെ തോരനും കൂട്ടത്തിൽ നമ്മളുടെ മുട്ട ഓംലേറ്റും പപ്പടം വെച്ചില്ല പപ്പടം വേണ്ടാന്ന് വെച്ചിട്ടാണ് കാരണം ഇത്രയും മതി അപ്പൊ ഇത് ഞാൻ എല്ലാവരുടെയും മുന്നിലിരുന്നിട്ടാണ് കഴിക്കാൻ പോവാണ് എല്ലാം കൂടെ ഒന്ന് കൂട്ടിക്കൊഴിച്ചതിന് ശേഷം ആദ്യം ദേ എല്ലാവർക്കും കൂടി ഞാൻ തരേണ് അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടുപറഞ്ഞ ബെല്ലൈക്കിനും ഓളക്കങ്ങൾ പ്രസ് ചെയ്തേക്കണം അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നത് വരെ അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കേട്ടോ ഒരിക്കൽ കൂടെ നന്ദി പറയുന്നത് നിങ്ങളുടെ സ്വന്തം മാമിൻ്റെ താത്ത ഓക്കെ ബൈ താങ്ക് യു